ഇന്ന് ഓഗസ്റ്റ് 21 എല്ലാ ആഴ്ചകളിലേതും പോലെ ഈ ആഴ്ചയും ഒരുപാട് സിനിമകളുടെ ഒ ടി ടി റിലീസുകളുണ്ട്. 7 ഒ ടി ടി റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് മധുരമനോഹര മോഹം എന്ന സിനിമയുടെ അപ്ഡേറ്റാണ്. തിയേറ്ററുകളിലേക്ക് എത്തി ഈ വർഷം വിജയം നേടിയെടുത്ത മധുരമനോഹര മോഹം HR OTT പ്ലാറ്റ്ഫോമിലൂടെ ഓഗസ്റ്റ് 22 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇതിനോടകം തന്നെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതാണ്. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് യൂട്യൂബ് മുഴുവൻ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഒരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി 100 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്തെങ്കിൽ പോലും തിയേറ്ററുകളിലെ പരാജയപ്പെട്ട സിനിമയാണ് ബ്രോ. ചിത്രം ഈ ആഴ്ച നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് 25 ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. തെലുഗു സിനിമ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് മറ്റൊരു മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയാണ് ശ്രീനാഥ് ബാസി നായകനെത്തിയ പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന സിനിമ. ചിത്രത്തിന്റെ ഒ ടി ടി റിലീസും നാളെയാണ്. ഓഗസ്റ്റ് 22 നാളെ സൈനാപ്ലൈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ വൈകിട്ടോടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റ് തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ സമീപകാലത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബേബി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഈ ആഴ്ച ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. അഹാ തെലുഗു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു ഭാഷയിൽ ഓഗസ്റ്റ് 25 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുക. ആദ്യം തെലുഗു ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ തമിഴിൽ ഒ ടി ടി റിലീസ് ചെയ്യും. അതിനുശേഷം കുറച്ച് മാസങ്ങൾക്കുള്ളിലായിരിക്കും സിനിമയുടെ മലയാളം ഒ ടി ടി റിലീസ് നടക്കുക. അപ്പോൾ കാത്തിരിക്കൂ സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. കുറുക്കൻ എന്നാണ് സിനിമയുടെ പേര്. വിനീത ശ്രീനിവാസൻ നായകനെത്തിയ നേരത്തെ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് കൺഫർമേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ഈ ആഴ്ച അതല്ലെങ്കിൽ അടുത്തയാഴ്ച സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായതാണ്. ഇപ്പോഴത്തെ ഈ ആഴ്ച തന്നെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 25 മനോരമ മാക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. ആറാമത്തെ അപ്ഡേറ്റ്, ഈ ഓഗസ്റ്റ് മാസം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സൈസി ഗ്രൂപ്പിന്റെ പാപ്പശൻ ഒളിവിലാണ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് കൺഫർമേഷൻ നേരത്തെ പുറത്തു വന്നതാണ്. സൈനാപ്ലേയുടെ കമ്മിങ് സൺ പോസ്റ്ററും പുറത്തു വന്നതാണ്. ചിത്രം സെപ്റ്റംബറിലെ ആദ്യ രണ്ടാഴ്ചകൾക്കുള്ളിൽ സൈനാപ്ലേ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇതിനോടകം തന്നെ കൺഫേം ആയിട്ടുണ്ട്. റിലീസ് തീയതി ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കൂ. അവസാനത്തെ അപ്ഡേറ്റ്, ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ധൂമത്തിന്റെ അപ്ഡേറ്റ് ആണ്. ഹോംബാലെ ഫിലിംസിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വൻ പരാജയം നേരിടുന്ന സിനിമയാണല്ലോ ധൂമം. വമ്പൻ തുകയ്ക്കായിരുന്നു സിനിമയുടെ വിദേശ രാജ്യ റൈറ്റ്സ് എല്ലാം തന്നെ വിറ്റഴിക്കപ്പെട്ടത്. ആ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിനിമയുടെ ഒ ടി ടി റിലീസ് വൈകുന്നതെന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇതിനിടയിൽ ഓണം പ്രമാണിച്ച് ആമസോൺ പ്രൈമിൽ നിന്ന് വരാനിരിക്കുന്ന മലയാളം സിനിമയായിരിക്കും ധൂമം എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച അതല്ലെങ്കിൽ അടുത്തയാഴ്ച ഈ ഓഗസ്റ്റിൽ തന്നെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് വിവരം. കാത്തിരിക്കൂ ഒ ടി ടി റിലീസ് ചെയ്യട്ടെ.